വേറിട്ട ഭാഷകൾ, ഭൂപ്രകൃതി, സംസ്കാരങ്ങൾ, ജീവിതശൈലികൾ എന്നിവയാൽ ദൈവസൃഷ്ടിയിൽ വളരെ വ്യത്യസ്ത രൂപഭാവങ്ങളിൽ മെനഞ്ഞെടുത്ത ദൈവജനങ്ങൾ വസിക്കുന്ന രാജ്യം. ആഫ്രിക്ക. അൻപത്തിനാല് രാജ്യങ്ങൾ ചേർന്നുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളാണ് ടാൻസാനിയ, കെനിയ, ഉഗാണ്ട. ഈ രാജ്യങ്ങളിലെ വിൻസെൻഷ്യൻ സഭയുടെ മേരിമാത പ്രൊവിൻസിൻ്റെ വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സാമൂഹിക ജീവിതത്തിലും വിദ്യാഭ്യാസ രംഗത്തും വിശ്വാസ ജീവിതത്തിലും അടിസ്ഥാനപരമായ നല്ലൊരു തുടക്കം മിഷണറി വൈദികരിലൂടെ ലഭിച്ച രാജ്യമാണ് ആഫ്രിക്ക. ആഫ്രിക്കൻ നാടുകളിലെ ബഹുഭൂരിപക്ഷം ആളുകളും സാമ്പത്തികമായി പിന്നോക്കമുള്ളവരാണെങ്കിൽ കൂടിയും സ്നേഹം, സൗഹാർദ്ദം, സഹകരണ മനോഭാവം, ത്യാഗസന്നദ്ധത ഇതിലെല്ലാം മുൻപന്തിയിലാണെന്നേ അവരെക്കുറിച്ച് പറയാനാകൂ. സാമ്പത്തികമായി പിന്നോക്കമായതുകൊണ്ട് തന്നെ കൂടുതൽ പേരും കൃഷി, കന്നുകാലി വളർത്തൽ, അതിനനുബന്ധമായ ജോലികളിലാണ് കൂടുതലും ഇടപഴകുന്നത്. ചോളം, നെൽകൃഷി, കപ്പ, മറ്റ് പഴ പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെയാണ് അവരുടെ പ്രധാന കൃഷി ഐറ്റംസ് എന്ന് പറയാം. ആഫ്രിക്കക്കാരുടെ ജീവിതത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. എല്ലാത്തരം ആഘോഷങ്ങളുടെ ഇടയിലും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും കൊച്ചുകുട്ടികളും എല്ലാം നൃത്തം ചെയ്യുന്നതും സന്തോഷം പങ്കുവയ്ക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസപരമായ എല്ലാ ചടങ്ങുകളിലും തന്നെ നൃത്തമുണ്ട്. ആരാധനാ ശുശ്രൂഷകൾക്കിടയിൽ പോലും നൃത്തം ചവിട്ടി അവർ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ആഫ്രിക്കയിലെ പൊതുവെ ഗോത്രങ്ങളായിട്ടുള്ള സമൂഹങ്ങളാണ്. ഓരോ രാജ്യത്ത് തന്നെയും വ്യത്യസ്ത ഗോത്രവർഗക്കാരും അവരുടെ സംസ്കാര രീതികളും വ്യത്യസ്തങ്ങളായ ഭാഷകൾ പോലുമുണ്ട്. ആഫ്രിക്കയിൽ മൊത്തമായി പറഞ്ഞാൽ 2000-ൽ അധികം ഭാഷകളെങ്കിലും ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ക്രിസ്തുമതവും ഇസ്ലാമുമാണ് ആഫ്രിക്കയിലെ പ്രധാന മതവിശ്വാസങ്ങൾ. എന്നാൽ ഭൂരിഭാഗം ആഫ്രിക്കക്കാരുടെയും പരമ്പരാഗതമായ അവരുടെ വിശ്വാസ രീതികൾ ഉണ്ട്. തിരുസഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ പല വിശുദ്ധരും ആഫ്രിക്കയിൽ നിന്നുണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് സഭ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിപ്രിയൻ, കാർത്തേജിലെ സിപ്രിയനും വിശുദ്ധ അഗസ്തീനോസും എല്ലാം ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട വിശുദ്ധരാണ്. 7-ാം നൂറ്റാണ്ട് വരെയും നോർത്ത് ആഫ്രിക്കയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആഫ്രിക്കയിലുള്ള വിശ്വാസം അതിൻ്റെ വേരുകൾ പാകിയത് 1800-കൾ തുടങ്ങി യൂറോപ്പിൽ നിന്നും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വന്ന മിഷണറിമാരാണ്. അവരുടെ വരവിന് ശേഷം പള്ളികളും വിശ്വാസ കൂട്ടായ്മകളും രൂപതകളും അങ്ങനെ സഭയുടെ എല്ലാവിധ ശുശ്രൂഷകളും തന്നെ ആഫ്രിക്കയിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ആയിട്ടുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ 400 മില്യൺ ക്രിസ്തീയ വിശ്വാസികളെങ്കിലും ഉണ്ടെന്ന് കരുതപ്പെടുന്നു. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ തന്നെ തൻ്റെ അനുയായികളെ പ്രേക്ഷിത പ്രവർത്തനത്തിനും മിഷൻ ജോലികൾക്കുമായിട്ട് നിയോഗിക്കുമായിരുന്നു. മഡഗാസ്കറിൽ പോലും മിഷണറിമാരെ അയച്ച ചരിത്രമുണ്ട്. വിൻസെൻഷ്യൻ സഭയും മിഷണറി പ്രവർത്തനങ്ങളിൽ ആദ്യം മുതലേ തൽപരരായിരുന്നു.
അങ്ങനെ ഇരിക്കുകയാണ്. 1975 ആണ്ടോടുകൂടി ടാൻസാനിയയിലെ ഇംബയ രൂപതയിൽ നിന്നുള്ള ജെയിംസ് ഡൊമിനിക് സാങ്കു എന്ന് പറയുന്ന പിതാവ് കേരളം സന്ദർശിക്കുകയും അങ്കമാലിയിലെ വിൻസെൻഷ്യൻ ആശ്രമത്തിൽ വരാനിടയാകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അന്നത്തെ സുപ്പീരിയർ ജനറലായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോർജ് കമ്മട്ടിലച്ചൻ രണ്ട് മിഷണറിമാരെ ഇംബയ രൂപതയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി അയക്കാൻ തീരുമാനിച്ചു. 1979 ജൂലൈ മാസത്തിൽ പരേതനായ ബഹുമാനപ്പെട്ട ജെയിംസ് ഇടവഴിത്തറയച്ചനും ബഹുമാനപ്പെട്ട ജേക്കബ് അത്തിക്കലച്ചനും ടാൻസാനിയയിലേക്ക് യാത്രയായി. ടാൻസാനിയ, സാധാരണക്കാരായ ജനങ്ങൾ, വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയിൽപ്പെട്ടവർ, ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളിലും ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി വിൻസെൻഷ്യൻ മിഷണറിമാർ കടന്നു വന്നപ്പോൾ ഇവിടെ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. രൂപതയിലെ ഇടവക വികാരിയായി ഇടവക ശുശ്രൂഷകളിലാണ് അവർ കൂടുതലും ഏർപ്പെട്ടിരുന്നത്. രൂപതയില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 1986 രണ്ട് വിൻസെൻഷൻ വൈദികർ അവിടെ നിന്ന് 400 കിലോമീറ്റർ ദൂരെയുള്ള കിഗോമ എന്ന ഒരു സ്ഥലത്ത് വരികയും അവിടെ അവരുടെ ആനുവൽ റിട്രീറ്റ് നടത്തുകയും ചെയ്യുന്ന അവസരത്തിൽ അവരിലൊരാളായ ബഹുമാനപ്പെട്ട ലൂക്ക് മറ്റപ്പള്ളി ചെറിയച്ചന് തീവ്രമായ മലേറിയ വരികയും അതിനെ തുടർന്ന് അവിടെ വെച്ച് തന്നെ മരിക്കുകയും കിഗോമയിൽ തന്നെ അടക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു കാരണത്താൽ 2 ശേഷം കിഗോമ രൂപതയിലെ മെത്രാനിൻ്റെ ക്ഷണപ്രകാരം രണ്ട് വിൻസെൻഷൻ വൈദികർ അവിടെ വരികയും കറ്റുബുക്ക എന്ന് പറയുന്ന ഒരു മിഷൻ സ്റ്റേഷൻ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ സാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് കട്ടുബൂക്ക. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, കൃഷിക്കാർ, കൂലിപ്പണിക്കാർ എന്നിവരാണ് കട്ടുബുക്ക പാരീഷിലെ വിശ്വാസികൾ. കട്ടുബുക്ക എന്നത് വളരെ പ്രസിദ്ധമായ ടങ്കനിക്ക തടാകത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പ്രദേശമാണ്. 15,000 വിശ്വാസികളും 6 സബ്സ്റ്റേഷൻ പള്ളികളും ചേർന്ന വലിയൊരു ഇടവക ദേവാലയമാണ് കട്ടുബുക്ക പാരിഷ്. രണ്ടായിരത്തിൽ ഈ ദേവാലയം കൂദാശ ചെയ്യപ്പെട്ടു. കൗദാശിക ജീവിതത്തിലും ക്രൈസ്തവ മൂല്യങ്ങളിലും അടിയുറച്ചു ജീവിക്കുന്ന വലിയൊരു ദൈവജനമാണ് ഇന്നിവിടെയുള്ളത്. അവിടുത്തെ പ്രധാന പള്ളിയിൽ 1,250 പേർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യമുണ്ട്. പരേതനായ ജോസഫ് കെ ബിൽ അച്ഛൻ 1992 അവിടെ വന്ന് അവിടെയുള്ള അച്ഛന്മാരോടൊപ്പം ശുശ്രൂഷ ആരംഭിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ ദേവാലയം പണിയാനിടയായതും അവിടെ ഒരു വിൻസെൻഷ്യൻ രീതിയിലുള്ള പോപ്പുലർ മിഷൻ ധ്യാനം നടത്തി ആ ഇടവകയെ മൊത്തം ഒരു നവീകരണത്തിലേക്ക് കൊണ്ടുവരുവാനും ഇടയായത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലാണ് ഈ റീജിയൻ്റെ. പല ട്രൈബിൽപ്പെട്ട ആൾക്കാർ, പല ജീവിത മേഖലകളിലുള്ള ആൾക്കാരെല്ലാം തിക്കായിട്ട് അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. വളരെ തിരക്കുള്ളൊരു പാരിഷാണ്, ടൗൺ പാരിഷാണ്. ഇവിടെ ഒരു ആരാധനാ ചാപ്പിളുണ്ട്. ഈ രൂപതയിൽ ആകെയുള്ള ആരാധനാ ചാപ്പിളാണ് നമ്മുടെ ഇടവകയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം ആൾക്കാർ
ആരാധിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. രാവിലെ കുർബാന അർപ്പണത്തിന് ശേഷം പള്ളിയിൽ വരുന്ന ഏകദേശം 250-ന് മുകളിൽ ആൾക്കാർ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാം ആരാധന ചാപ്പലിൽ പോയി കുറച്ചു നേരം ആരാധിച്ചിട്ടാണ് അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ എപ്പോഴും ആരാധന ചാപ്പലിൽ ആളുണ്ടാകുവാൻ വേണ്ടി നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്മോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഫാമിലി യൂണിറ്റിലെ ആൾക്കാർ അവരുടെ റൊട്ടേഷൻ അനുസരിച്ച് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. വിൻസെഷൻസ് കാര്യസ്ഥത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഹാഫ് ഡേ കിട്ടിയിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അത് 2:30 തുടങ്ങിയിട്ട് ഏതാണ്ട് 7:30 വരെ നീണ്ടു. നാഷണൽ വൈഡിലും ഇൻ്റർനാഷണൽ വൈഡിലും പ്രശസ്തമായൊരു കൊയർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മസയ്യ മീറ്റിംഗ് വന്ന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ വളരെ പ്രത്യേകമായിട്ട് ഇവരെ ക്ഷണിക്കുകയും അവരവിടെ പോയി നമ്മുടെ പാരിഷിൻ്റെ സാന്നിധ്യം അറിയിക്കുകയും സഹോബരി അവരെ നയിക്കുന്ന വിൻസെഷൻ അച്ഛന്മാരുടെ സാന്നിധ്യം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മളൊരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. സമൂഹ വിവാഹത്തിൽ ഈ വിവാഹിതരാകാതെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം ഇവിടെയുണ്ട്. അവർ ഒന്നിച്ച് ജീവിക്കുന്നു, പിന്നെ അവർക്ക് സമയം കിട്ടുമ്പോൾ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്നു. ചിലപ്പോഴൊക്കെ അതൊന്നും സാധിക്കാതെ അവന് മരിച്ചും പോകുന്നു. അതുകൊണ്ട് ഇവരെ കൂടുതൽ കൂതാശയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ അവർ ഈ കൂതാശ ഉപേക്ഷിക്കാനുള്ള കാരണം സ്ത്രീധനം ഒത്തിരി വേണം. ഇവിടെ ആണുങ്ങളാണ് സ്ത്രീധനം കൊടുക്കുന്നത്. പെണ്ണുങ്ങൾക്ക് പലപ്പോഴും സ്ത്രീധനം കൊടുക്കാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ഈ കല്യാണം മാറ്റി 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 വെച്ചിട്ട് അവസാനം നമുക്കറിയാമല്ലോ മരണം എപ്പോഴാണ് കടന്നു വരുന്നത് അറിയില്ല, അവർ മരിച്ചു പോകുന്നു. അപ്പോൾ ഇവരെ കൂതാശ ജീവിതത്തിൽ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ മുൻകൈയെടുത്ത് ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് നേതാക്കളെ വിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരെ കോൺഷ്യൻറ്റൈസ് ചെയ്യുന്നു. അവരോട് പറയുന്നു ഈ സ്ത്രീധനം ഈ പുരുഷന് സമയം കൊടുക്കുക, അവൻ പല ഗഡുക്കളായിട്ട് ഈ സ്ത്രീധനം അടച്ചു തീർത്തോളാം. ഇവരെ കോൺഷ്യൻറ്റൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അവർ അംഗീകരിക്കുന്നു, അവർ കല്യാണത്തിന് സമ്മതിക്കുന്നു. ഈ ആൾക്കാർ സമൂഹത്തിൽ പങ്കെടുത്ത കൂതാശ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പിന്നെ നമ്മൾ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 250 പേരെങ്കിലും വിവാഹമെന്ന കൂതാശ സ്വീകരിച്ച് കുടുംബജീവിതത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കടന്നു വന്ന് ഈ നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളെ തന്നെ വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാ രീതിയിലും തമ്പുരാൻ്റെ ശക്തമായ കരം നമ്മൾ ഈ രീതികളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചകളിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള വേദ പഠന ക്ലാസുകൾ ഇവിടെ നടക്കുന്നു. 500 കുട്ടികളാണ് വിശ്വാസ ജീവിതത്തിനുള്ള പരിശീലനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത്. എല്ലാ വർഷവും 100 മാമോദീസകളും അത് മുതിർന്നവരുടെയും ചെറിയ കുട്ടികളുടെയും നടക്കുന്നു. മറ്റു കൂതാശകൾ കുംഭസാരത്തിനും സൈരലേപനത്തിനും ആദ്യ കുർബാനയ്ക്കും എല്ലാം ഒത്തിരിയേറെ പേര് പങ്കെടുക്കുന്ന ഒരു വളരെ സജീവമായ ഒരു ഇടവകയാണ് കട്ടുബുക്ക. ഇന്ന് രൂപതയിലെ തന്നെ മെച്ചപ്പെട്ട ഒരു ഇടവകയും ഒത്തിരിയേറെ ആത്മീയ വളർച്ചയുള്ള ഒരു ഇടവകയുമാണത്. അവിടുത്തെ ജനങ്ങളും വളരെയധികം മിഷണറിമാരെ താല്പര്യത്തോടെ സ്വീകരിക്കുകയും
അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. കട്ടുബുക്ക ഇടവകയിലെ നമ്മുടെ ശ്രൂഷകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം കിഗോമ രൂപതയിലെ പിതാവ് ഒരു ഇടവക കൂടെ ഏറ്റെടുക്കാനായിട്ട് വിൻസെൻഷൻ സഭയോട് ആവശ്യപ്പെടുകയും അങ്ങനെ 2004 ബഹുമാനപ്പെട്ട ജോസഫ് എലഞ്ചിക്കലച്ചൻ ഉവിൻസ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തുവാനും ഇടയായി. കർഷകരും കൂലിപ്പണിക്കാരും ഉപ്പുപാടങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായ സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലമാണ് ഉവിൻസ. ഇതൊരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ്. രണ്ടായിരത്തി 2004 ബഹുമാനപ്പെട്ട ജോസഫ് ഇലഞ്ഞിക്കൽ വി സി ഉവിൻസായിലെത്തി മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വളരെ തീക്ഷ്ണതയാർന്ന പ്രവർത്തന ശൈലിയിലൂടെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവർക്കു വേണ്ടി പങ്കുവച്ചപ്പോൾ നല്ലൊരു വിശ്വാസ സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. തുടർന്ന് ഉവിൻസ ഒരു ഇടവകയായി മാറി. വിൻസെൻഷ്യൻ വൈദികരിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴം തൊട്ടറിഞ്ഞ് വിശ്വാസ സമൂഹം വർദ്ധിച്ചു വന്നപ്പോൾ തൊട്ടടുത്തുള്ള 10 ഗ്രാമങ്ങളിൽ കൂടി വിൻസെൻഷ്യൻ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ഈ ഇടവകയിൽ 5 വർഷത്തോളം സേവനം ചെയ്യാനായിട്ട് എനിക്കും കർത്താവ് ഇട നൽകി. ഒത്തിരിയേറെ സ്നേഹമുള്ള മനുഷ്യരും നമ്മളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന നല്ല മനുഷ്യരുമാണ് അവിടെയുള്ളത്. അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ജോലി കൃഷിയാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഉപ്പുവാടങ്ങളിൽ പോയി ഉപ്പുവാരി അങ്ങനെ ജീവിതമാർഗം കണ്ടെത്തുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഐ എം മിസ്റ്റർ അർമൈ രാജ്. ഐ എം ഹിയർ ഇൻ ദ ഉവിൻസ സാൾട്ട് വർക്സ്. ഉവിൻസ ഉപ്പുപാടം. ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണിത്. ഭൂമിയുടെ അടിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഉപ്പ് ഇവിടുത്തെ വളരെ പ്രത്യേകത നിറഞ്ഞ ഭൂപ്രകൃതിയുടെ സമ്പത്താണ്. 1926 കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ഈ ഉപ്പുപാടം. തെർമൽ ഓപ്പറേഷൻ മെത്തേഡിലൂടെയും സോളാർ ഓപ്പറേഷൻ മെത്തേഡിലൂടെയും പല രീതികളിലുള്ള പ്രോസസ്സിംഗിലൂടെയും ഉപ്പ് ഖനനം ചെയ്തെടുക്കുന്ന വലിയൊരു ഉപ്പുപാടമാണിത്. ഇവിടെ സാധാരണക്കാരായ വളരെയധികം പേർ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നു. വളരെയധികം പേർക്ക് തൊഴിൽ അവസരം നൽകാൻ ഉവിൻസ സോൾട്ട് വർക്കിന് കഴിയുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം. ഇവിടെ ഏകദേശം 15 ഔട്ട്സ്റ്റേഷനുകളായി 52 കുടുംബ സമ്മേളനങ്ങളും ഏകദേശം 3000 വിശ്വാസികളും ഈ ഇടവകയിലുണ്ട്. ഇവിടെ സാധാരണ ദിവസങ്ങളിലെ ഇടദിവസങ്ങളിലെ രാവിലെ 6:30 കുർബാന, അതുപോലെ തന്നെ വൈകുന്നേരം 5:30 ആരാധന, 6:00 ജപമാല, എല്ലാ വ്യാഴാഴ്ചയും 3:00 നമ്മുടെ ഇടവകയിലെ ജനങ്ങളൊത്തുകൂടി ഇവിടെ ജപമാലയും പ്രാർത്ഥനയും കുർബാനയും
അവർക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും ഇവിടെ നടക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ഇവിടെ രണ്ട് കുർബാനയുണ്ട്. രാവിലെ 7:30 കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർബാന, 9:00 മുതിർന്നവർക്ക് വേണ്ടിയുള്ള കുർബാന. ഇവിടെ എന്നെ കൂടാതെ വേറെ ഫാദർ ജിൻസോ ഇവിടെ എന്നെ സഹായിക്കാനായിട്ട് ഇവിടെയുണ്ട്. കൂടാതെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഫാദർ ടോമി ഇവിടെ സഹായിക്കാനായിട്ട് വരാറുണ്ട്. ഈ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാധാരണമായ ജനങ്ങളാണ്. ഭൂരിഭാഗവും കർഷകരാണ്. വളരെ കുറച്ച് പേർ ഇവിടെയുള്ള ഉപ്പ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. ഏറ്റവും ദൂരെയുള്ള ഔട്ട് സ്റ്റേഷൻ ഏകദേശം 45 കിലോമീറ്റർ ദൂരെയാണ്. കാട്ടുവഴികളിലൂടെ ഒക്കെ ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഇവിടുത്തെ അച്ഛന്മാർ പരമാവധി ഞായറാഴ്ചകളിൽ പരമാവധി അവിടെ പോയി ഇവിടുത്തെ വിശ്വാസികളുടെ ആത്മീയമായ കാര്യങ്ങൾ നിറവേക്കുവാൻ വളരെയധികം ഉത്സുകരാണ്. ഈ ഇടവകയിൽ പലവിധ സംഘടനകളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഘടന, യുവാക്കൾക്ക് വേണ്ടിയുള്ള സംഘടന, അമ്മമാരുടെ സംഘടന, അതുപോലെ തന്നെ 52 വയസ്സിന് മുകളിലുള്ള വൃദ്ധന്മാരുടെ സംഘടന. സംഘടനകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക വളരെ തീക്ഷ്ണതയോടുകൂടെ സഹകരിക്കുന്ന യുവാക്കളെയും കുട്ടികളെയും അമ്മമാരെയും വൃദ്ധന്മാരെയുമാണ്. അച്ഛന്മാർ പലപ്പോഴും വീടുകളിൽ പോയി എല്ലാ വർഷവും തന്നെ എല്ലാ വീടുകളിലും എത്താൻ ശ്രമിക്കാറുണ്ട്. കൂടാതെ രോഗികളായി കിടക്കുന്നവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും അവർക്ക് വേണ്ട ശുശ്രൂഷകളും ഒക്കെ കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇവിടെ ഈ ഇടവകയിൽ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാറുള്ളത് എല്ലാ വർഷവും ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ, അതായത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഫൂണു, ഇവിടെ ഞങ്ങൾ നടത്താറുണ്ട്. ആ ദിവസം ആ കുടുംബ സമ്മേളനത്തിലെ എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുന്നു. അവർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ കൊണ്ടുവരുന്നു. കുർബാനയോടുകൂടെ നമ്മൾ അത് സ്വീകരിച്ച് അച്ഛന്മാർ അത് വെഞ്ചരിച്ച് അവരുടെ ആ ശുക്രാണി, അതായത് അവരുടെ നന്ദി നമ്മൾ ദൈവത്തിനായി സ്വീകരിക്കുന്നു, അവരെ ആശീർവദിക്കുന്നു. ഇതാണ് നമ്മൾ പ്രധാനമായി ചെയ്യുന്നത്. ഡീപോൾ മിഷൻ സ്കൂൾ ഉവിൻസ, വിൻസെൻഷ്യൻ സഭയുടെ മേരിമാതാ പ്രൊവിൻസിൻ്റെ വളരെ വിജയകരമായ മിഷൻ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു മുഖമാണിത്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, റോഡ്, വെള്ളം, വൈദ്യുതി, ഇതിനെല്ലാം പരിമിതികളുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ നാട്ടിലെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം സൗകര്യങ്ങൾ കൊടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി വിൻസെൻഷ്യൻ സഭ 2008 അവിടുത്തെ പള്ളിയോട് ചേർന്നുള്ള ഒരു ചെറിയ റൂമിൽ ഒരു നേഴ്സറി സ്കൂൾ തുടങ്ങുകയും അത് സാവധാനം പടിപടിയായിട്ട് വളർന്ന് ഇപ്പോഴത് 335 കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രീ ആൻഡ് പ്രൈമറി സ്കൂളായിട്ട് മാറിയിരിക്കുന്നു. 2008 ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഡീപോൾ മിഷൻ സ്കൂൾ എന്ന പേരിൽ ഉവിൻസയിൽ തുടങ്ങിയത്. 2008 55 സ്റ്റുഡൻസുമായിട്ട് കിൻഡർഗാർട്ടൻ ക്ലാസ്സോടുകൂടി ആരംഭിച്ച ഈ സ്കൂള് പ്രൈമറി സ്കൂൾ 7 വരെയായിട്ട് എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 312 സ്റ്റുഡൻസും 17 ടീച്ചിങ് സ്റ്റാഫും ഏതാണ്ട് 18 നോൺ ടീച്ചിങ് സ്റ്റാഫും ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 185 സ്റ്റുഡൻസ് ബോർഡിങ്ങിൽ താമസിച്ച് ഈ സ്കൂളിൽ പഠിക്കുന്നു. അതിലൊപ്പം തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഡേ സ്കോളേഴ്സായിട്ട് എല്ലാ ദിവസവും സ്കൂൾ ബസ്സിൻ്റെ സഹായത്തോടുകൂടി സ്കൂളിലെത്തി അവരെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ അക്കാഡമിക് ലെവൽ ഇസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾ ഇൻ ടാൻസാനിയ എന്ന നിലയിലാണ്. കാരണം 16,656 സ്കൂളുകളിൽ നമ്മുടെ സ്കൂള് 54 പൊസിഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സ്കൂളുകളിൽ ബെസ്റ്റ് 100 സ്കൂളുകളിൽ ഒരു സ്കൂളായിട്ടാണ് നമ്മുടെ സ്കൂൾ അറിയപ്പെടുന്നത്. ഫാദർ ജോബി ചാലക്കൽ, ഫാദർ ജിൻസോ, വിൻസെൻഷൻ സിസ്റ്റേഴ്സ് എന്നിവരുടെ സഹായത്തോടുകൂടിയാണ് ഈ സ്കൂള് ഇന്ന് നല്ലൊരു ഡിസിപ്ലിൻ ആൻഡ് അക്കാഡമിക് ലെവലിലൂടെ നന്നായിട്ട് മുന്നേറുന്നത്. നമുക്ക് നല്ലൊരു പേരും നല്ലൊരു മോഡലുമായിട്ട് മാറുവാനായിട്ട് ഈ കാലഘട്ടത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ആ സ്കൂൾ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ, അറിവിൻ്റെ മേഖലയിൽ ആ നാട്ടിൽ തന്നെ വലിയ ഉണർവുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താനാകും. മാത്രമല്ല ഇപ്പോൾ ഉവിൻസ ഒരു ജില്ലയായി മാറി ആ ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട് ആ സ്കൂളിനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വിശുദ്ധ കുർബാന വഴിയും കുടുംബങ്ങളെ സന്ദർശിച്ചും
കുടുംബ കൂട്ടായ്മകൾ നടത്തിയെല്ലാം അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്ക് ഇപ്പോഴും വൈദികർ തീക്ഷ്ണതാപൂർവ്വം ശുശ്രൂഷ ചെയ്യുന്നു.